അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും അഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഡിസംബർ 1st മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്ന് ഞാനുണ്ടാക്കിയ കേക്കും കപ്പ് കേക്കും ഡൊനറ്റ്സും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കേക്കും ഡൊനറ്റ്സൊക്കെ ഞാൻ തന്നെയാണ് വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അവരെയും കൂടി ഇതിലേക്കൊന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റി. ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കപ്പ് കേക്കും കേക്കും ഒക്കെ ചോക്ലേറ്റും സ്പ്രിങ്കിൾസൊക്കെ ആഡ് ചെയ്തിട്ട് അവർ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സാധാരണ നമ്മൾ ബർത്ത്ഡേക്കൊക്കെ കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കലാണ് പതിവ്. ഇത്തവണ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിലൊന്ന് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ വീഡിയോ ലെങ്ത്തി ആവുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഡൊണറ്റ്സിൻ്റെയും കേക്കിൻ്റെയൊക്കെ റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചില്ലി ചിക്കൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. ഇനി അതിലേക്കുള്ള വെജിറ്റബിൾ തയ്യാറാക്കാം. ഒരു 6 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതുണ്ട്. 1 കപ്പ് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് ക്യാരറ്റ് ഉണ്ട്. 1 കപ്പ് ക്യാപ്സിക്കം. ആദ്യം നമുക്ക് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അരിയിട്ട് തിളപ്പിച്ചൂറ്റി മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി വേണ്ടത് 3 എഗ്ഗും സോയാ സോസും വിനെഗറും ചില്ലി സോസുമാണ്. നമുക്ക് പാത്രം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഈ എഗ്ഗൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരല്പം ഉപ്പ് ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എഗ്ഗ് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറുതാക്കിയിട്ടാണോ നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ കൊത്തി കൊത്തിയാണ് എടുക്കേണ്ടത്. എഗ്ഗ് റെഡിയായത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീൻസ് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും 2 മിനിറ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സോസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റൈസും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വിനെഗറും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. സ്ക്വയർ പീസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ്, 1/2 കപ്പ് കോൺഫ്ലോറ്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ എഗ്ഗ് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരല്പം റെഡ് കളറും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനൊരല്പം റെഡ് കളർ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് 1.5 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുരിഞ്ഞതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള നമുക്ക് വേണം. സ്ക്വയർ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 2 ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും 4-5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. 3-4 പച്ചമുളകും നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക.
പാനില് 3 ടേബിൾസ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം വെളുത്തുള്ളിയും പച്ചമുളകട്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഈ സവാളയുടെയൊക്കെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ സോസുകളൊക്കെ ചേർക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാകും. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ചിക്കനും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളത്തില് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊരു ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി നമുക്ക് ആഡ് ചെയ്ത് നമ്മുടെ ചില്ലി ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട്. എരിവ് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. എന്നാലേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനിയും നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.